നമ്മുടെ എം എൽ എമാരും കക്ഷി നേതാക്കളും എല്ലാം കൂടിയുള്ളൊരു യോഗം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് വാക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയ ദുരന്തം. 22 പേരാണ് ഈ ദുരന്തത്തിൽ ജീവൻ വെടിയേണ്ടി വന്നത്. 10 പേര് ആശുപത്രിയിലുണ്ടായിരുന്നു. അതിൽ 2 പേര് ആശുപത്രി വിട്ടിട്ടുണ്ട്. 8 പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. 5 പേര് നീന്തി രക്ഷപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുൻപുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ആ ഘട്ടത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടന്നതാണ്. അത് ആ പരിശോധനകളുടെ ഭാഗമായി വെച്ച നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കരുതൽ ഇപ്പോഴേ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാണുന്നത് ഞങ്ങളെല്ലാവരും യോജിച്ചെടുത്ത നിലപാട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വോട്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. അപ്പോൾ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് സ്വാഭാവികമായ പോലീസ് അന്വേഷണം നടത്തും. പക്ഷേ ഇവിടെ ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുന്നത്. ഒന്നുകൊണ്ടും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദുഃഖകരമായ സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഒന്നും പരിഹാരമായിട്ട് വരില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും സർക്കാർ എന്ന നിലക്ക് ഓരോ ആൾക്കും ഓരോ ആളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുന്നതായിരിക്കും. ഒരു വാക്കുകൊണ്ടും ആശ്വസിപ്പിക്കാവുന്ന നഷ്ടമല്ല ഈ കുടുംബങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഈ ഹതഭാഗ്യരുടെ ജീവഹാനിയിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു.